ഇന്ന് ഞാൻ ഇവിടെ വന്നേക്കുന്നത് ഫുഡിൻ്റെ വീഡിയോ ആയിട്ടൊന്നുമല്ല, ഒരു എണ്ണ കാച്ചുന്ന വിധം എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മുടെ മുടി വളരാനും അതുപോലെ തന്നെ താരം പോകാനും ഒക്കെയുള്ള ഒരു എണ്ണ കാച്ചുന്ന വിധമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലോട്ട് പോയാലോ. അതിന് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു അഞ്ചാറ് ചെറിയുള്ളി, ഒരു രണ്ട് മൂന്ന് നെല്ലിക്ക, അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പില, പിന്നെ ഒരു തണ്ട് കറ്റാർവാഴ. ഇത്രയും നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അത് 250 ml വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചക്കിലാട്ടിയ എണ്ണ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, ഇതാണ് നമുക്ക് എണ്ണ കാച്ചാൻ ആവശ്യമുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ചതച്ച സാധനങ്ങളെല്ലാം കൂടെ ആ എണ്ണയിലോട്ട് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ തീ കത്തിക്കാനായിട്ട്. തീ കത്തിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് എണ്ണ ചൂടാക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിലാക്കി തീ നന്നായിട്ട് കുറച്ച് വെക്കുക. എന്നിട്ട് വേണം നമ്മൾ ബാക്കി ഇതുപോലെ ആ എണ്ണ നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട്. ആ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു സ്വല്പം കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്, അതിനുവേണ്ടിയാണ് കുരുമുളക് സ്വല്പം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ആ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ കളറൊക്കെ മാറി വരുന്നുണ്ട്, അതിൻ്റെ അർത്ഥം അത് മൂത്ത് തുടങ്ങിയിട്ടുണ്ടെന്നാണ്. ഈ സമയത്ത് ഒരു പകുതി മൂപ്പ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവണക്കെണ്ണ ഒരു 50 ml ആവണക്കെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ ഇത് പതഞ്ഞു വരും കേട്ടോ. പതഞ്ഞു വരുന്നൊന്നും കാര്യമാക്കണ്ട, നമ്മൾ അത് കുറച്ച് കഴിയുമ്പോഴത്തേന് അപ്പം അതൊക്കെ ഒന്ന് മാറിപ്പോകുന്നതായിരിക്കും. എന്നിട്ട് അത് നല്ലതായിട്ട് നമുക്ക് നല്ല മണം ഒക്കെയുള്ള ഒരു എണ്ണയായിട്ട് മാറുന്നതാണ്. കുറച്ച് ഒരു 45 മിനിറ്റ്സ് എടുത്തു കേട്ടോ എനിക്ക് എണ്ണ കാച്ചാനായിട്ട്. 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേന് കറക്റ്റ് ഇതെല്ലാം നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മളിട്ട് ആ ഒരു കുറച്ച് കാര്യങ്ങളില്ലേ, അതെല്ലാം നല്ലതായിട്ട് ഇതുപോലെ മുരുമുരാന്ന് മൂത്ത് വരണം. അപ്പോഴാണ് നമ്മുടെ എണ്ണ കറക്റ്റ് പരുവത്തിനാവുന്നത്. അതിനുശേഷം ഇത് ഒരു ദിവസം ഇതുപോലെ തന്നെ വെച്ചിരിക്കണം. പിറ്റേന്ന് വേണം നമ്മളിത് ഒരു തോർത്തിലോ ഒരു എന്താ പറയുന്നത് കണ്ണിയുള്ള ഏതെങ്കിലും ഒരു തുണിയിൽ ഇതുപോലെ അരിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ തോർത്തിലാണ് ഇതുപോലെ അരിച്ചെടുത്തത്. ഒട്ടും വെള്ളമില്ലാത്ത പാത്രത്തിൽ വേണം നമ്മൾ അരിച്ചെടുക്കാനായിട്ട്. അരിച്ചെടുത്തതിന് ശേഷം ഒട്ടും വെള്ളമില്ലാത്തൊരു പാത്രത്തിൽ തന്നെ കുപ്പിയിലെങ്ങാണ് നമ്മൾ ഒഴിച്ചത് കേടാവാതെ വയ്ക്കണം. നമുക്കിത് ആവശ്യത്തിന് തലയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ലൊരു എണ്ണയാണ്. ഈ ഒരു രീതിയിൽ എണ്ണ കാച്ചിത് ഉപയോഗിച്ചാൽ നമ്മുടെ മുടിക്ക് നല്ലതും അതുപോലെ തന്നെ വളരുന്നതിനും താരനും ഒക്കെ നല്ലതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു. Bye.